ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു ആർ ജെ വ്ലോഗ്സ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇതെൻ്റെ 2023 ആദ്യത്തെ വ്ളോഗാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നാട്ടിലാണ്. ഞാൻ ചെറിയൊരു വെക്കേഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ് നാട്ടിൽ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തലസ്ഥാന നഗരമായ ട്രിവാൻഡ്രത്താണ്. അപ്പോൾ ഞങ്ങൾ ഫാമിലിയുടെ ട്രിപ്പ് പ്ലാൻ ചെയ്ത് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം പോകുന്നത് നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യും. ആക്ച്വലി എൻ്റെ തൊണ്ടയൊക്കെ പോയിരിക്കുക കേട്ടോ, തണുപ്പായതുകൊണ്ട് സൗണ്ടൊക്കെ പോയിരിക്കുകയാണ്. സോ വോയിസ് അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മുടെ തിരുവനന്തപുരം കാഴ്ചകളാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞങ്ങൾ രാവിലെ നേരത്തെ കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോയി ദർശനം കഴിഞ്ഞ് വന്നതിൻ്റെ വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ പത്മനാഭ സ്വാമി ക്ഷേത്രം വളരെ സെക്യൂരിറ്റീസ് ഉള്ളൊരു ക്ഷേത്രമാണ്. അവിടെ നമുക്ക് ക്യാമറ അലോഡല്ല, ഈവൻ സെൽഫീസ് ഒന്നും അലോഡല്ല. ക്ഷേത്രത്തിനകത്ത് ഒരു ഇലക്ട്രോണിക്സ് ഐറ്റംസും അവർ അലോ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ വീഡിയോസൊന്നും കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ കുറച്ച് വീഡിയോസ് മാത്രം എൻ്റെ കയ്യിലുള്ളൂ. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ അമ്പല ദർശനം അതുപോലെ തന്നെ ഉച്ചക്കത്തെ ലഞ്ചെല്ലാം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ പൂവാറിൽ വന്നിരിക്കുകയാണ്. പൂവാറ് ട്രിവാൻഡ്രം ജില്ലയിലെ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ട്സാണ്. ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റുന്ന ഒരു ലേക്കും റിവറെല്ലാം കൂടെ മിക്സ് ചെയ്തൊരു സംഭവമാണ് പൂവാറ്. ഇത് നെയ്യാറ്റിൻകരയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പൂവാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു ബാക്ക് വാട്ടറും അതുപോലെ തന്നെ ഒരുപാട് കണ്ടില്ലേ ബോട്ടിങ്സും, അങ്ങനെയാണ് ഒരുപാട് വിനോദസഞ്ചാരികൾ വരുന്ന ഒരു സ്ഥലമാണ് പൂവാറ്. പിന്നെ പൂവാറ് നമ്മൾ കുറേ ഈ ഒരു ബോട്ടിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവിടെ ഒരു കടലിൻ്റെ അടുത്തെത്തും നമുക്ക് ഈ വീടിൽ കാണാൻ പറ്റും. ആ കടലിൻ്റെ ആ കടൽ ഷെയർ ചെയ്യണത് എനിക്ക് തോന്നുന്നു തമിഴ്നാടാണ്, കന്യാകുമാരി ആയിരിക്കണം. പിന്നെ ഈ നദി ഷെയർ ചെയ്യുന്നത് കേരളമാണ്, അങ്ങനെയാണ്. അപ്പോൾ ഈ നദിയും കടലും കൂടെ സംഗമിക്കുന്ന ഒരു പ്ലേസ് കൂടെയാണ് പൂവാറ് ഐലൻഡ്. പിന്നെ ഇവിടെ ഒരുപാട് ഫിലിം ഷൂട്ടിംഗ്സ് ഒക്കെ നടക്കാറുണ്ടെന്നാണ് അവിടുത്തെ ഗൈഡ് ഞങ്ങളോട് പറഞ്ഞത്. അത്ര മനോഹരമായൊരു സ്ഥലമാണ് പൂവാറ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നദിക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കുറച്ച് റിസോർട്ട്സ് കാണാൻ പറ്റും. അതുപോലെ അവിടെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. നമുക്ക് ഇപ്പം എന്തെങ്കിലും ഫുഡ് കഴിക്കണമെങ്കിൽ നമുക്ക് അവിടെ പോയി ഫുഡ് കഴിക്കാം. പിന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നൊരു പ്ലേസാണ് പൂവാറ്. എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രം ജില്ലയിലെ വൺ ഓഫ് ദി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അതിമനോഹരമായൊരു സ്ഥലം തന്നെയാണ് പൂവാറ്. പിന്നെ ട്രിവാൻഡ്രം എന്ന് പറയുമ്പോൾ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. ഒരു ദിവസം കൊണ്ട് ട്രിവാൻഡ്രം ഒരിക്കലും നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. എങ്ങനെ പോയാലും ഒരു 3 ഡേയ്സ് എടുത്ത് നമുക്ക് ട്രിവാൻഡ്രം മൊത്തം കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ശരിക്കും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഈ ഒരു ബോട്ടിംഗ്. പിന്നെ ഈ ബോട്ടിങ്ങിൻ്റെ ചാർജ് പെർ ഹെഡ് 700 rupees ആണ്. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ പോവുകയാണെങ്കിൽ അവർ ഡിസ്കൗണ്ട് നമുക്ക് തരും. അപ്പോൾ നമുക്ക് കുറച്ച് പൂവാറിൻ്റെ കുറച്ച് കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാം. നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറയാൻ പറ്റും പൂവാറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ അധികം ആഴമില്ലാത്ത ഒരു ചളി പ്രദേശം പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് കുറേ കഴിയുമ്പോൾ നമ്മൾ നല്ലൊരു നദിയിലെത്തും. പിന്നെ അവിടെയാണ് നമ്മുടെ നദിയും കടലും കൂടെ സംഗമിക്കുന്ന ഒരു ഒരു ഏരിയ. അപ്പോൾ അതാണ് കൂടുതൽ കാണാൻ നല്ല അട്രാക്ഷൻ. ഈ ബാക്കിയുള്ള ഈ ഭാഗങ്ങളൊക്കെ നമുക്കൊരു കണ്ടൽക്കാട് എന്നൊക്കെ പറയാറില്ലേ, അതുപോലെയാണ്. പക്ഷേ ഇവിടുത്തെ വെള്ളം എന്ന് പറയുമ്പോൾ ഒട്ടും വൃത്തിയില്ലാത്തൊരു വെള്ളം പോലെ നമുക്ക് ഫീൽ ചെയ്യും. കൂടുതലും ചളി പിടിച്ച ഒരു പ്രദേശമാണ് നമുക്ക് കാണുന്നത്. ഇപ്പോൾ കണ്ടു, ഇപ്പോൾ ഏകദേശം വെള്ളത്തിൻ്റെ കളർ മാറി തുടങ്ങി. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകും തോറും നല്ല വെള്ളമായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ നദിയും കടലൊക്കെ സംഗമിക്കുന്ന ഏരിയയിൽ ഇപ്പോൾ നമ്മൾ ചെന്നെത്തും അവസാനം. ട്രിവാൻഡ്രം വന്നാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്ലേസാണ് പൂവാറ്. നമ്മളിവിടെ വന്ന് ആ ഒരു ഫീലിംഗ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ നമുക്ക് അത് കറക്റ്റായിട്ട് അതിന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കൂടുതലും നമ്മുടെ മഴക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും തോന്നുന്നു. പക്ഷെ എത്രമാത്രം സേഫാണെന്ന് എനിക്കറിയില്ല. ഇപ്പം ഞങ്ങളൊരു ജനുവരി ടൈം ആയതുകൊണ്ട് തന്നെ ഏകദേശം കാലാവസ്ഥ നല്ലൊരു കാലാവസ്ഥയായിരുന്നു. ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ആശ്വാസം ഉണ്ടല്ലോ. സിറ്റി ലൈഫിൽ നിന്ന് നമ്മളിവിടേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ ഒരു സൈലൻസ്, പിന്നെ കിളികളുടെ ആ ഒരു ശബ്ദം, കാറ്റ്, ഇതൊക്കെ നമ്മളൊരു പ്രത്യേക ഒരു ഫീലിംഗിലേക്ക് ആയിരിക്കും നമ്മൾ കൊണ്ടുപോകുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് നമുക്കിവിടെ വരുമ്പോൾ കിട്ടുന്നത്. ഇപ്പോൾ വെള്ളത്തിൻ്റെ കളറ് മാറി തുടങ്ങി, അതുപോലെ തന്നെ ആഴം കുറച്ച് കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പോകും തോറും നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തോട്ടായിരിക്കും നമ്മളിനി പോകുന്നത്. Thank you.
സത്യം പറയട്ടെ, വളരെ മനോഹരമായിട്ടുള്ള ഒരു ബോട്ട് യാത്ര തന്നെയാണ് ഈ പൂവാറിലൂടെയുള്ള യാത്ര. എൻ്റെ ലൈഫിലെ വളരെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു മൊമെന്റ്സ് ആണ് ഞാനിവിടെ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബോട്ട് യാത്രയൊക്കെ എന്ത് രസമാണ്. 1.5 മണിക്കൂർ നമുക്ക് സുഖമായിട്ട് ഈ നദിയിലൂടെ ഇങ്ങനെ ബോട്ട് യാത്ര, നല്ല രസമാണ്. അത് കണ്ട് അവിടെ ഒരു പാറ കാണാൻ പറ്റും. ആ ഒരു പാറ തനിയെ ഫോം ചെയ്തു എന്നാണ് ഇവർ നമ്മളോട് പറഞ്ഞത്. അതിന് മുകളിൽ ഒരു കുരിശ് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ ഒരു അത്ഭുതകരമായിട്ടുള്ള കാഴ്ച തന്നെയാണ്. ഞാൻ ആലപ്പുഴയിൽ പോയിട്ടുണ്ട്, ബോട്ട് യാത്ര നടത്തിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ എനിക്ക് പേഴ്സണലി ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തത് ഈ ഒരു പൂവാർ യാത്രയാണ്. അതിന് റീസൺ എന്താ വെച്ചാൽ വലിയ തിരക്കില്ല അവിടെ. പിന്നെ അതുകൂടാതെ തന്നെ ഇതിൻ്റെ സാധാരണ ആലപ്പുഴയിലൊക്കെ ആ കാര്യം ഒരുപാട് വീടുകൾ കാണാൻ പറ്റും നമുക്ക്. പക്ഷെ ഇവിടെ അങ്ങനെ വീടുകളൊന്നും കാണുന്നില്ല, ഫുൾ ആൻഡ് ഫുൾ വെള്ളങ്ങൾ മാത്രമേ ഉള്ളൂ. വേറൊരു വിസ്മയിപ്പിക്കുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ചെറിയൊരു പള്ളി കാണാൻ പറ്റും. ഒരു മേരുടെ ശില്പമൊക്കെ വെച്ച് ചെറിയൊരു പള്ളിയുണ്ട്. അപ്പോൾ അവിടെ ആളുകളൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന ആ ഒരു കര. ഈ കരയുടെ അപ്പുറത്ത് കടലാണ്. നമുക്ക് അവിടെ ചെന്ന ഒരു 15 മിനിറ്റ് ബോട്ട് അവർ നിർത്തും. ആ സമയത്ത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റും, കടൽ കാണാം. അതുപോലെ തന്നെ അവിടെ നമുക്ക് ഒരുപാട് ചെറിയ ചെറിയ ഷോപ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്നാക്സോ ജ്യൂസോ കഴിക്കണമെങ്കിൽ അവിടെ പോയിട്ട് നമുക്ക് അതെല്ലാം ചെയ്യാം. അപ്പോൾ അവിടെ ഒരു 10-15 മിനിറ്റ് നമുക്ക് അവിടെ റെസ്റ്റ് ചെയ്യാൻ പറ്റും ആ ഒരു സ്ഥലത്ത്. സോ ഗൈസ്, അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ആ വിസ്മയകരമായ ഒരു കാഴ്ച. വീഡിയോയിൽ പറഞ്ഞ പോലെ കടലും നദിയും കൂടെ സംഗമിക്കുന്ന ഒരു പ്രധാന പോയിന്റാണ് ഈ ഒരു പോയിന്റ് പൂവാറിലെ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് ഇവിടെ വരുമ്പോൾ കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ പൂവാറിലെ മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ ചെന്നത് ആഴിമലയിലോട്ടാണ്, ആഴിമല ശിവ ടെമ്പിൾ. ഇവിടെയും നമുക്ക് ഒരുപാട് വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ. ഈ ഒരു ശിവൻ്റെ ഒരു രൂപം കണ്ടോ, ഒരു സ്റ്റാച്യു. ഇത് വളരെ വലിയ സ്റ്റാച്യു ആണ്. അപ്പോൾ ഇത് കാണാൻ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകളും അതുപോലെ തന്നെ ഒരുപാട് ഭക്തരും ഇവിടെ വരാറുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു, പക്ഷെ എന്നാലും നമുക്ക് അത്യാവശ്യം ഫോട്ടോസ് എടുക്കാനും കാഴ്ചകൾ കാണാനൊക്കെ ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങളുടെ ട്രിവാൻഡ്രം യാത്ര അവസാനിച്ചത് കോവളം ബീച്ചിലാണ്. അപ്പം ഞങ്ങൾ ആഴിമലയിൽ നിന്ന് നേരെ കോവളത്തോട്ടാണ് വന്നത്. അപ്പോൾ ഇവിടുത്തെ ബീച്ചിൻ്റെ കാഴ്ചകളും കോവളത്തെ ബ്യൂട്ടിയൊക്കെ ഞങ്ങൾ ആസ്വദിച്ച് ഞങ്ങൾ നേരെ റൂമിലോട്ടാണ് പോയത്. അപ്പോൾ എൻ്റെ ട്രിവാൻഡ്രം വ്ലോഗ് ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.